നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി യൂണിവേഴ്സിറ്റി പി ജി സെക്കൻഡ് സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 14 മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫോർത്ത് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും പരീക്ഷകൾ ആരംഭിച്ചിരിക്കുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഡിഗ്രിയുടെ എം ജി യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ബി എഡിൻ്റെയും പി ജിയുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഡിഗ്രി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പി ജി ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ മാറ്റിവെച്ചത് അതുകൊണ്ട് ഓഗസ്റ്റ് 2 മുതൽ പരീക്ഷകൾ ആരംഭിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾ. എം ജി യൂണിവേഴ്സിറ്റി ബിരുദ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 26 വൈകിട്ട് 4 മണി വരെ നീട്ടിയിട്ടുണ്ട്. പരീക്ഷ മാറ്റിവെച്ചു. ഓഗസ്റ്റ് 2-4 തീയതി നടത്താൻ രണ്ടാം സെമസ്റ്റർ എം ബി എ പരീക്ഷകൾ മാറ്റിവെച്ചു. ഓഗസ്റ്റ് 21-23 തീയതിയിലേക്കാണ് മാറ്റിയത്. സീറ്റ് ഒഴിവ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ രണ്ടാം സെമസ്റ്റർ പി ജി പരീക്ഷയ്ക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് സമയപരിധി ജൂലൈ 27 വരെ പിഴയോടുകൂടി അടയ്ക്കാവുന്നതാണ്. ഓഗസ്റ്റ് 7 തുടങ്ങുന്ന രണ്ടാം സെമസ്റ്റർ ബി വോക്ക് പരീക്ഷയ്ക്ക് ജൂലൈ 31 വരെ അപേക്ഷിക്കാം. പ്രാക്ടിക്കൽ പരീക്ഷ 4 സെമസ്റ്റർ ബി വോക്ക് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമേഷൻ. പരീക്ഷാ ഫലം മാർച്ച് നടത്തിയ 3 സെമസ്റ്റർ എം എസ് സി ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 4 സെമസ്റ്റർ എം ആർക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രം മാറ്റിയായിരുന്നു. 2 സെമസ്റ്റർ പ്രൈവറ്റിൻ്റെ ബിരുദ ഏകജാലക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ. കമ്മ്യൂണിറ്റി കോട്ട 2-ഘട്ട അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 27 മുമ്പ് പ്രവേശനം നേടണം. മാർച്ച് നടന്ന 3 സെമസ്റ്റർ എം എസ് സി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിൻ്റെ റിസൾട്ട് വന്നു. ഏപ്രിൽ മാസം വിജ്ഞാപനം പുറപ്പെടുവിച്ച 4 സെമസ്റ്റർ ബി വോക്ക് അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജൂലൈ 27 നടക്കും. 5 സെമസ്റ്റർ ബി വോക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഓഗസ്റ്റ് 4 നടക്കും. 1 സെമസ്റ്റർ എം എ എം എസ് സി എം കോം സി എസ് എസ് 2017-18 അഡ്മിഷൻ സപ്ലിമെൻ്ററി എനിമുള്ള മേഴ്സ് ചാൻസ് പരീക്ഷയോടൊപ്പം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂസിക് തിയറി 1 പേപ്പർ കൂടി ഉൾപ്പെടുത്തി. ഓഗസ്റ്റ് 4 ആ പരീക്ഷ. ഓഗസ്റ്റ് 11 ആരംഭിക്കുന്ന 2 സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ബേസിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കെമിസ്ട്രി ഫിസിക്സ് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് ഇൻ്റഗ്രേറ്റഡ് എം എ ലാംഗ്വേജ് ഇംഗ്ലീഷ് 2021 അഡ്മിഷൻ റെഗുലർ അതിനു മുമ്പുള്ള അഡ്മിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ജൂലൈ 31 വരെ പിഴയില്ലാതെ ഫീസ് അടയ്ക്കാം. അഫിലിയേറ്റഡ് കോളേജ് 2 സെമസ്റ്റർ പി ജി പരീക്ഷകൾ ഓഗസ്റ്റ് 14 ആരംഭിക്കും. ടൈം ടേബിൾ സൈറ്റിലുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിൽ പി ജി സ്പോട്ട് അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെയാണ്. പരീക്ഷാ ഫലം 3 സെമസ്റ്റർ എം എ മലയാളത്തിൻ്റെ റിസൾട്ട് വന്നു. സബ് സെൻ്ററുകൾ അനുവദിച്ചു. ബി എഡ് 1 പ്രത്യേക അലോട്ട്മെൻറ്റ് വന്നു. ജൂലൈ 27 മുമ്പ് പ്രവേശനം നേടണം. ബിരുദം സ്പോർട്സ് ഭിന്നശേഷി കമ്മ്യൂണിറ്റി മെറിറ്റ് സ്കോളർഷിപ്പിലെ പ്രവേശനം ജൂലൈ 25 വൈകുന്നേരം 4 മണിക്ക് വരെ അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷാ തീയതി 8 സെമസ്റ്റർ ബി ടെക്കിൻ്റെ പരീക്ഷ ഓഗസ്റ്റ് 9 തുടങ്ങും. പ്രാക്ടിക്കല് വൈവ പരീക്ഷാ ഫലം 3 സെമസ്റ്റർ എം എ അനിമേഷൻ മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈനിങ് സിനിമ ആൻഡ് ടെലിവിഷൻ പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് ജേർണലിസം റിസൾട്ട് വന്നു. 3 സെമസ്റ്റർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിസൾട്ട് വന്നു. സ്കൂൾ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ് മാർച്ച് നടത്തി 3 സെമസ്റ്റർ എം എസ് സി ഫിസിക്സിൻ്റെ റിസൾട്ട് വന്നു. സ്പോട്ട് അഡ്മിഷൻ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പി ജിയുടെ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ മുതൽ പ്രവേശനം നേടാം. 1 വർഷ ബിരുദ പ്രവേശനം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയെ തിരുത്തി വരുത്തുന്നതിനും അവസരമുണ്ട്. ജൂലൈ 27 വരെയാണ് അവസരമുള്ളത്. സ്പോർട്സ് കോട്ട അഡ്മിഷൻ, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ. പരീക്ഷാ ഫലം മെയിൽ നടത്തിയ ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ റഷ്യൻ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഏപ്രിൽ നടത്തിയ 4 വർഷ BFA പെയിൻറ്റിങ് സ്കൾപ്ചർ
അപ്ലൈഡ് ആർട്സ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം നവംബറിൽ നടത്തിയ 3-4 സെമസ്റ്റർ എം എ എക്കണോമിക്സ്, എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, എം എ ഹിന്ദി റിസൾട്ട് വന്നു. പുതുക്കിയ പരീക്ഷാ തീയതി 24, 26, 31 നടത്താൻ 4 സെമസ്റ്റർ ഡിഗ്രി പരീക്ഷകൾ 16, 18, 21 മാറ്റി വച്ചിട്ടുണ്ട്. ജർമ്മൻ A1 കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ 1-ാം വർഷ BEd പ്രവേശനത്തിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 27 മുമ്പ് അത് തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നീക്കം വരുത്തേണ്ടതാണ്. പരീക്ഷാഫലം. മാർച്ച് നടത്തിയ അവസാന വർഷ BBA ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ റിസൾട്ട് വന്നു. ടൈം ടേബിൾ. വിദൂര വിദ്യാഭ്യാസം 26-ാം തീയതി നടത്താൻ നിശ്ചയിച്ചതും 2-ഉം 4-ഉം സെമസ്റ്റർ MBA വിദൂര വിദ്യാഭ്യാസം AC ചാൻസ് പരീക്ഷയുടെ വൈവ പ്രോജക്റ്റ് വൈവ ബോസ് ഈ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ രജിസ്ട്രേഷൻ 18 August ആരംഭിക്കുന്ന 1-ാം സെമസ്റ്റർ പഞ്ചവത്സര MBA പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി 1-ാം വർഷ PG ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃപ്തരായവർ 31 July മുമ്പ് ഹയർ ഓപ്ഷൻ നീക്കം ചെയ്യണം. സ്പോട്ട് അഡ്മിഷൻ, പ്രായോഗിക പരീക്ഷ, പരീക്ഷാ തീയതി, യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പ്, പരീക്ഷാഫലം, സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി, ഇൻഫർമേഷൻ സയൻസ്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.